ഹലോ, ഹായ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലായിട്ടുണ്ട്, എൻ്റെ പാത്രം ഇങ്ങനെ അടുക്കി പിടിച്ചിട്ട് ഞാൻ ഇതിലേക്ക് കണ്ടുപിടിച്ച സൂത്രപ്പണി എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ? അപ്പോൾ ആ സൂത്രപ്പണി വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു പാത്രത്തിന് വെളുപ്പിച്ചെടുത്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണണേ, എന്നെങ്കിൽ മാത്രമേ മനസ്സിലാവൂ. അപ്പം ഇതാ എൻ്റെ പാത്രത്തിൻ്റെ കോലം കണ്ട. അപ്പം ഇങ്ങനെ ആവാനുള്ള കാരണം പറഞ്ഞു തരാം. അതിനു മുമ്പായിട്ട് ഇതാ മുക്കാ ഭാഗം സാദാ പച്ചവെള്ളം ഇങ്ങനെ ഒഴിക്കുക, ഫുള്ളായിട്ട് ഒഴിക്കണ്ട, മുക്കാൽ ഭാഗം ഒഴിക്കുക. എന്നിട്ട് നേരെ ഗ്യാസ് ഓണാക്കിയിട്ട് ഇത് അതിലേക്ക് മാറ്റുക. ഇനി ഇതിലേക്ക് ഇടേണ്ടത് നമ്മളെ സോഡാ പൊടി ഉണ്ടല്ലോ, അത് ഇതാ ഈ ഒരു സ്പൂണിൽ ഞാൻ ഇടുന്നുണ്ട്. എൻ്റെ ഇപ്പോൾ ചെറിയ സ്പൂണാണ്, ഒരു സ്പൂണ് നിങ്ങൾ ഇടുക. എന്നിട്ട് ഇതാ ഈ ഒരു പാട്ടിയിൽ കാൽഭാഗം സർഫിൻ്റെ പൊടി ഉണ്ടല്ലോ, ഏത് സർഫ് പൊടിയാലും കുഴപ്പമില്ല, അതങ്ങ് തട്ടിക്കൊടുക്കുക. എന്നിട്ട് ഇതിനെ നല്ലോണമൊന്ന് തിളപ്പിച്ചെടുക്കണം. അന്നേരം കണ്ടേ ഇതിൻ്റെ നേരെ ഇങ്ങനെ പൊതഞ്ഞ് വരുന്നണ്ട, പൊങ്ങി വരുന്നണ്ട. അപ്പം ഈ സർഫിൻ്റെ പൊടി ഇട്ട് കൊടുത്താൽ നിങ്ങൾ ഫ്ലെയിം അത്യാവശ്യം കുറച്ച് കൊടുക്കണേ, അല്ലെങ്കിൽ പിന്നെ അതങ്ങ് മറിഞ്ഞു പോകും. എൻ്റെ അതിപ്പോൾ കുറച്ച് മറിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിക്കണേ. ഫസ്റ്റിൽ മാത്രം ഫ്ലെയിം കൂടി കൊടുത്താൽ മതി. ഈ സർഫൊക്കെ ഇട്ട് കൊടുക്കുന്നതിൻ്റെ മുമ്പ് ഇട്ട് കൊടുത്താൽ നിങ്ങളത് കുറച്ച് കൊടുക്കണം. അപ്പോൾ ഇതാ കണ്ട, ഇതെല്ലാം ഇളകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ അടിക്ക് പിടിച്ചതെല്ലാം ഇളകി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കുറച്ച് സമയം എന്തായാലും വെയിറ്റ് ആക്കലും ചെയ്യണേ, ഒരുപാട് ടൈമൊന്നും എടുക്കില്ല, ഏകദേശം ഒരു 10 മിനിറ്റ് ഒരു 5 മിനിറ്റ് അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ ഞാൻ ഫ്ലെയിമെല്ലാം ഓഫാക്കിയിട്ട് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കീടങ്ങളൊക്കെ മാറ്റുന്നുണ്ട്, ഇനി അത് ഞാൻ സിങ്കിൽ നിന്ന് എടുത്ത് മാറ്റും. അപ്പോൾ ഇതാ ഇനി ഇത് ചൂടോടെ തന്നെ ഇതുപോലത്തെ കമ്പിക്കഷ്ണം എടുക്കുക, കമ്പിക്കഷ്ണം. എന്നിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും പിന്നെ സോപ്പോ നിക്കിടോ ഒട്ടും വെച്ചിട്ട് ഇതിനെ നല്ലോണമൊന്ന് അരച്ചു കൊടുക്കണേ. അരച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ ആ ഒരു കറുപ്പൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ അടിക്ക് പിടിച്ചത് പോകാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പണി ചെയ്തത്. അല്ലെങ്കിൽ നമ്മളങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ വേറെ എന്തെങ്കിലും എടുത്തിട്ട് ഇതിനെ കുത്തി അളക്കേണ്ടി വരും, അടിക്ക് പിടിച്ചത് പോകാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നമ്മൾ നടുവിനൊക്കെ ഒരു പണി കിട്ടും. അപ്പോൾ ഇതൊരു എളുപ്പ പണിയല്ലേ, അടിക്ക് പിടിച്ചതെല്ലാം പെട്ടെന്ന് അങ്ങ് ഇളകി വന്ന്. ഇനി ഇതിൻ്റെ കറുപ്പ് പോകാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് അരച്ചു കൊടുക്കുക. ഇനി ഞാനിതിനെ കഴുകിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. മഷാല്ലാ, നല്ല വൃത്തിയായിട്ട് കിട്ടിയില്ലേ? നിങ്ങൾ ആ ഇടിക്ക് പിടിച്ചതിൻ്റെ ആ ഒരു കോലം കണ്ടില്ലേ, ഇപ്പം ഇത്ര നല്ല നീറ്റിൽ എനിക്ക് കിട്ടി, ഒരു കറുപ്പൊന്നും ഇല്ലാണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഇടിക്ക് പിടിക്കാനുള്ള കാരണമെന്ന് വെച്ചാൽ, കറി ചൂടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്യാസ് മേലെ വെച്ചിനേനും. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തത്, കോളിങ്ങിലായി പോയിട്ടു, വേറൊരു കോൾ വന്നിട്ട് ആ ഒരു ഇതിലായിപ്പോയി. അപ്പോൾ ഇത് വെച്ചതാണ് കൂർമ്മയില്ല, ഇങ്ങനെ ഭയങ്കര സ്മെല്ലിട്ടിരിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചത് എന്താളി എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് പോയി നോക്കിയതെന്ന്. അന്നേരം അതിങ്ങനെ ഇടിക്ക് പിടിച്ചത് കാണുന്നുറപ്പേ, കറുപ്പടിച്ചിട്ട് അങ്ങ് അലോക്കായി. ഞാൻ വിചാരിച്ചത് എന്തായാലും ഇതിനെ വൃത്തിയാക്കാനൊന്നും പറ്റുമൊന്നും ചെയ്യില്ല എന്ന്. പിന്നെ എൻ്റെ മനസ്സിൽ തോന്നി ഇങ്ങനൊരു സംഭവം ചെയ്ത് നോക്കാമെന്ന്, അങ്ങനെ ചെയ്ത് നോക്കിയതാണ്. പിന്നെ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. പിന്നെ ഇന്നല്ലെങ്കിൽ നാളെ, എല്ലാവരും അടുക്കളയിൽ കയറുന്നവരാണ്, പാചകമൊക്കെ ഉണ്ടാക്കുന്നവരാണല്ലോ. അപ്പോൾ എന്തായാലും ഒരിക്കലെങ്കിലും അടുക്കി പിടിക്കുമ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഓർമ്മ വരും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെടുക്കൂല, എന്തായാലും ഇതൊരു ഉപകാരമുള്ള ഒരു വീഡിയോ ആണ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.